അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളൊരാളെ പരിചയപ്പെടുത്തുവാണ്. പേര് ഈസ, പാര ഈസ എന്നല്ലേ. ഈസ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെയിൻ്റർ സുഹൃത്താണ് ഈസ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ പെട്ടെന്ന് ആളുടെ ലൈഫിലുണ്ടായ ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. പെയിൻറ്റിങ് മേഖലയിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കി അറിയാം, ഒരുപാട് ആൾക്കാർ പെയിൻറ്റിങ് മേഖലയിൽ വർക്ക് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരുപാട് ഫാമിലീസ് ഇന്ന് നമ്മളെ കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളെ ചുറ്റോടും കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പെയിൻറ്റിങ് അസംഘടിത മേഖലയായ പെയിൻറ്റിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്ലെയിം പോളിസിയെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ, നമ്മൾ ടോട്ടലി അതായത് ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ നമുക്ക് ഈ മെഡിക്ലെയിമിനെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു മെഡിക്ലെയിം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെ സഹായകമാവാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈസാക്കാനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈസാക്കാൻ്റെ വാക്കുകളിലൂടെ മെഡിക്ലെയിമിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഈസ ബർജർ പെയിൻസിൻ്റെ കസ്റ്റമറാണ്, പെയിൻറ്റർ കൂടിയാണ്. ഞാൻ ബർജർ പെയിൻസിൻ്റെ കഴിഞ്ഞ കുറച്ച് സ്കീമിൽ മെഡിക്ലെയിമിൻ്റെ സ്കീമിൽ അംഗമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ സുഖമില്ലായിട്ട് മിംസ് ഹോസ്പിറ്റലിൽ കടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവ് ഒരു 2 ലക്ഷം രൂപയ അതിന് മുകളിൽ ചിലവുണ്ടായിരുന്നു. അപ്പോൾ 2 ലക്ഷത്തിന് ഇൻഷുറായിരുന്നു. അത് കമ്പനീൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇടപെട്ടിട്ട് അത് എനിക്ക് വാങ്ങിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ, ഇങ്ങനത്തെ നല്ല നല്ല സ്കീമുകൾ ഇവിടുത്തെ പെയിൻസിലുണ്ട്. അത് നമ്മളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളാൻ പാടില്ല. പിന്നെ മറ്റന്നൂർ നമ്മൾ പെയിൻ്റടിക്കുന്ന ഇ കെ ക്യൂ ഉണ്ട്, പിന്നെ ബിൽഡക്കറും ഉണ്ട്. അപ്പോൾ ഇനി തന്നെ ബഡ്ജറ്റ് പെയിൻസ് വാങ്ങിക്കുക, എന്നിട്ട് ഇങ്ങനത്തെ സ്കീമിൽ ഉൾപ്പെടാൻ നോക്കുക എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഈസാക്കാൻ്റെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഈസാക്കാൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു അപകടത്തെ പറ്റിയാണ് ആൾ നിങ്ങളോട് സംസാരിച്ചതല്ലേ. പെട്ടെന്ന് ഒരു വർക്ക് സൈറ്റിൽ പോയപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പനിയാണ് ആൾക്ക് ഇത്രയും അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചത്. ചെറിയൊരു പനിയിൽ തുടങ്ങി അത് നമ്മളെ കണ്ണൂർ മിംസിൽ അഡ്മിറ്റായി. ഏകദേശം ഒരു 2.5-3 ലക്ഷത്തോളം രൂപ ആൾക്ക് ചിലവായി. അപ്പോൾ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ച് 3 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ ആൾ ബർജറിൻ്റെ ഒരു മെഡിക്ലെയിം പദ്ധതിയിൽ അംഗമായതുകൊണ്ട് 2 ലക്ഷം രൂപ ആൾക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഈ മെഡിക്ലെയിം പോളിസിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് നിങ്ങളറിഞ്ഞാൽ നിങ്ങളിലൂടെ നിങ്ങൾക്കറിയുന്ന എല്ലാ പെയിൻറ്റർ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു മെഡിക്ലെയിം പദ്ധതിയെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പം ഈസാക്ക കഴിഞ്ഞ വർഷം, അതായത് ബർജർ പെയിൻസ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ബർജർ പെയിൻസിൻ്റെ ഒരു സ്കീമായിരുന്നു ഈ മെഡിക്ലെയിം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അംഗമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ വലിയൊരു പ്രശ്നമില്ലാതെ തിരിച്ചു വരാൻ പറ്റിയത്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് മെഡിക്ലെയിം എടുക്കുന്നത് അല്ലെ, എന്താണ് സ്കീം എന്നുള്ളതാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്കീമിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വർഷം നടന്ന സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ബർജർ പെയിൻസിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് കുറച്ച് പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ സ്ലാബും ഉണ്ടായിരുന്നത്. അത് 75,000 രൂപയുടെ സ്ലാബ് ഉണ്ടായിരുന്നു, 1.5 ലക്ഷം രൂപയുടെ സ്ലാബ് ഉണ്ടായിരുന്നു, 2 ലക്ഷം രൂപയുടെ സ്ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈസാക്ക 2 ലക്ഷം രൂപയുടെ പോയിൻറ്റ് സ്ലാബിൽ എത്തിയതുകൊണ്ടാണ് ആൾക്ക് ഈ ഒരു പിന്നെ ആശുപത്രി കേസ് വന്ന സമയത്ത് 2 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഈ വർഷം ബർജറിൻ്റെ ഈ വർഷവും മെഡിക്ലെയിം പദ്ധതി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് അറിയാൻ ശ്രമിക്കുക. അറിയില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈസാക്ക എങ്ങനെ ഈ മെഡിക്ലെയിം പോളിസിയിൽ എത്തിയെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ വർഷം ബർജറിൻ്റെ സ്കീമിൽ ഈസാക്ക എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഈസാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർജറിൽ രജിസ്റ്റർ ചെയ്ത ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ ഒരു കോൺട്രാക്ടർ ID ഉണ്ട് ബർജറിൽ.
പിന്നെ വേറെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർജറിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻസ് മാത്രം സാറ്റിസ്ഫൈ ആയപ്പോൾ തന്നെ ആൾക്ക് മെഡിക്ലെയിം എലിജിബിൾ ആയി. 200,000 രൂപയുടെ സ്കീമിലേക്കാണ് ആൾ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ താഴെയും സ്ലാബുകളുണ്ട്, 1.5 ലക്ഷത്തിനുണ്ട്, 75,000 ഉണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര ബർജറിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്ലാബുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ മെഡിക്ലെയിം പോളിസി എങ്ങനെ കിട്ടും എന്നുള്ള മനസ്സിലായല്ലോ. ഇനി ഇതിപ്പോൾ ഇതെങ്ങനെ ക്ലെയിം ചെയ്യുന്നു കൂടി അറിയണ്ടേ. നിങ്ങൾക്ക് എങ്ങനെ ക്ലെയിം ചെയ്യുക, മെഡിക്ലെയിം പോളിസി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എങ്ങനെ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് ഇത് ക്ലെയിം ചെയ്യാം. ഒന്നിക്ക് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൈസ പേ ചെയ്തതിന് ശേഷം ബില്ല് വെച്ചിട്ട് ആ പേയ്മെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഇപ്പം ബർജർ പെയിൻസ് ഇപ്പം ചെയ്തു വരുന്നത് ICICI ലൊമ്പാർഡുമായിട്ട് സഹകരിച്ചിട്ടാണ് ഇപ്പം ഈ പോളിസി നമ്മളെ പെയിൻറ്റർ സുഹൃത്തുക്കൾക്ക് നൽകുന്നത്. അപ്പോൾ ICICI ലൊമ്പാർഡിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഹോസ്പിറ്റലുകളാണെങ്കിൽ നമുക്ക് ആ ബില്ല്, ഡിസ്ചാർജ് സമ്മറി, അതിൻ്റെ ഡോക്യുമെൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ബർജർ കൗണ്ടറുമായിട്ടോ അല്ലെങ്കിൽ ബർജറിൻ്റെ ഒഫീഷ്യൽസുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ. കഴിഞ്ഞ വർഷത്തെ മെഡിക്ലെയിം ഇപ്പോൾ ഇപ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി കഴിഞ്ഞു. അതിപ്പം എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയെന്നുള്ളത് നമ്മൾ ഈസാക്കാൻ്റെ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഇനി ഈ വർഷവും ബർജർ പെയിൻസ് ഇതുപോലത്തെ ഒരു വളരെ ഉപകാരപ്രദമായ ഒരു മെഡിക്ലെയിം പോളിസി അവതരിപ്പിച്ചിട്ടുണ്ട്. 1 ജനുവരി, 2 ഫെബ്രുവരി, 3 മാർച്ച് ഈ 3 മാസം നിങ്ങൾ ബർജർ പെയിൻസിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെഡിക്ലെയിം പോളിസി ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, നിങ്ങൾ ആദ്യം ഒരു ബർജറിൻ്റെ രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആയിരിക്കണം, ബർജർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളായിരിക്കണം, ബർജറിൻ്റെ പെയിൻ്റർ ആപ്ലിക്കേഷനായ സുവിധയിലൂടെ ഈ ബർജർ പെയിൻസിൻ്റെ പോയിൻ്റ് സ്കാൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ പെയിൻറ്റർ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. അവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്കീമാണിത്. അപ്പോൾ മാക്സിമം എത്തിക്കാൻ ആർക്കൊക്കെ പറ്റുമോ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.